ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി ബി എം ഡബ്ല്യു ഓട്ടോഗ്രാഫ് മോട്ടോഴ്സിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്നിവിടെ നമ്മുടെ ബി എം ഡബ്ല്യുവിൻ്റെ G310R ലോഞ്ചിങ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇവൻറ്റ് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് നമ്മൾ വന്നതാണ്. രണ്ട് വണ്ടികളിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഒന്ന് G310R അഡ്വഞ്ചർ എഡിഷൻ, GS310R എന്ന് പറഞ്ഞ വണ്ടി. This 310R and 310GS, the most awaited product, is finally here. I now request my team to produce the 310R into the showroom. ഹായ് ഗൈസ്, ഫൈനലി നമ്മുടെ ബി എം ഡബ്ല്യുവിൻ്റെ GS310R ആൻഡ് G310R ഹാസ് ബീൻ ലോഞ്ച് ഇൻ കൊച്ചി റൈറ്റ് നൗ. ആൻഡ് നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയാം. ഈ വണ്ടിയുടെ മൈലേജ് വരുന്ന ഒരു 30 km ആണ് വണ്ടിക്ക് മൈലേജ് പറയുന്നത്. അതുപോലെ തന്നെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 35 BHP ആണ് വണ്ടിക്ക് പവർ വരുന്നത്. ആൻഡ് 28 Nm ആണ് ഇതിൻ്റെ ടോർക്ക് പറയുന്നത് അറ്റ് 9500 RPM. ഈ എഞ്ചിൻ്റെ CC വരുന്നത് 313 CC എഞ്ചിനാണ് ബി എം ഡബ്ല്യു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വണ്ടിക്ക്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്സ് വരുന്നത് ബൈബ്രിയുടെ ബ്രേക്സ് ആണ്. ഡ്യുവൽ ചാനൽ ABSഉം വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്യുവൽ കപ്പാസിറ്റി വരുന്നത് 11 liters ആണ് ഇതിൻ്റെ ഫ്യുവൽ കപ്പാസിറ്റി വണ്ടിക്ക് വരുന്നത്. ഒരു മോണോക്രോം LED ഡിസ്പ്ലേ ആണ് വണ്ടിക്ക് നോർമൽ ബൈക്കിനെ കൂട്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് നമുക്ക് അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ വരുമ്പോൾ നമുക്ക് മോണോ സസ്പെൻഷൻ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്സ് ബൾബ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ ഹാലജൻ ബൾബ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ബൾബ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടെയിൽ ലാമ്പ് മാത്രമാണ് നമുക്കൊരു LED ആയിട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അവർ. ഇതിൻ്റെ അഡ്വഞ്ചർ എഡിഷൻ ബൈക്കിന് നമുക്ക് കുറച്ചുകൂടെ സീറ്റ് ഹൈറ്റും കൂടുതലാണ്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ABS സ്വിച്ചബിൾ കൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ എൻക്വയറീസിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ഷോറൂം എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കാം എന്നാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.